Alien versus Alien. Alien versus Alien. നല്ല സോഫ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റ്, കറി വെച്ച നല്ല രസമാണ് കേട്ടോ. ഞാനേ അപ്പത്തിന് അരക്കാനിട്ടപ്പോ കുറച്ച് ചോറ് കൂടുതലിട്ട് സോഫ്റ്റ്. അവൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോ ഭയങ്കര കട്ടിയല്ലായിരുന്നു. പക്ഷെ നല്ല നല്ല രസമുണ്ട്. നീ കഴിക്കുന്നത്? ആ ഏട്ടൻ കഴിക്കാം, ഞാൻ പിന്നെ കഴിച്ചോളാം. ഏട്ടൻ കഴിക്കാം, നല്ല രസമുണ്ട്. എല്ലാരും ഇരിക്കുമ്പോ പറഞ്ഞാ ഇപ്പൊ അമ്മ കേക്കുമ്പോ അല്ലെങ്കിൽ തങ്കം നിക്കുമ്പോ അമ്മ നിക്കുമ്പോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മള് മാത്രമുള്ള സമയത്തൊക്കെ അല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. വേണ്ട, ഞാൻ പറയാം കഴിച്ചിട്ട്. ഏട്ടൻ ഇപ്പൊ ഫുഡ് കഴിക്കല് ഭയങ്കര കുറവാ. ക്ഷീണിച്ചത് മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണമുണ്ട്. അത് ജോലിക്ക് പോകണ്ടല്ലേ, ഇങ്ങനെ വെയിലേ കൊള്ളണ്ടേ. എന്നാലും മാമൻ കിട്ടില്ല അപ്പൊ ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് അല്ലേ? ഇല്ല, അവിടെ അപ്പം കഴിച്ചു. അവിടെ കഴിച്ചോ? അവിടെ നിന്നാ പോരുന്നോ? ശരി എന്നാ പോണേ. മക്കൾ പോണോ? ആ നല്ല നോക്കട്ടെ. ശരി. അങ്ങനെ വെക്കണ്ട, കണ്ണിനെ കേടുള്ളവരെ വെക്ക. പിന്നെ അപ്പൂപ്പന്റെ ആ വീട്ടിൽ അപ്പൂപ്പ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ അപ്പൂപ്പൻ ആരാ പാചകം ചെയ്ത് തരണേ? എന്തടി, ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പൊ ഞാൻ തന്നെ പാചകം ചെയ്ത് തിന്നണം. സ്വന്തമായിട്ടല്ലേ? ആ വലിയ നല്ല ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. ചെലപ്പോ വല്ല കഞ്ഞിയോ പയറോ അല്ലെങ്കിൽ മാവ് മേടിച്ച് രണ്ട് ദോശയോ, നമുക്ക് അതൊക്കെ വിധിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ അപ്പൂപ്പന് കല്യാണം കഴിച്ചുവിടായിരുന്നു? അത് നടന്നില്ല. ഞാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ബന്ധപ്പെട്ടവരൊക്കെ ശ്രമിക്കണ്ടേ. ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യ, അത് സമയത്ത് നടക്കുക എന്നുള്ളത് ഭാഗ്യം ചെയ്തവർക്ക് പറഞ്ഞിട്ടില്ല. കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ സുഖം, ഇല്ലെങ്കിൽ ഇത് എന്നെ പോലെ ഇങ്ങനെ ഒറ്റപ്പോരാടായിട്ട് ഇങ്ങനെ അരഞ്ഞ് നടക്കേണ്ടി വരും. നീ പ്രാർത്ഥിച്ചോ സമയത്തിന് കല്യാണം നടക്കാൻ. നന്നായി പഠിക്കുക, എന്നിട്ട് നല്ല ജോലിയുള്ള ഒരാളെ നോക്കി കല്യാണം കഴിക്കുക. അപ്പൊ എന്തു ചോദിച്ചാലും അവൻ വാങ്ങിക്കൊടുന്ന് തരും, ഒരു വിഷമവും ഇല്ലാണ്ട് എന്നെ പൊന്നുപോലെ നോക്കും. ആ എപ്പോഴും ഒരാണിൻ്റെ തുണ വേണം ഒരു പെണ്ണിന്. ഒരാണിൻ്റെ പരിചരണത്തിൽ കഴിയാൻ ഒരു പെണ്ണുണ്ടെങ്കിൽ ആ ആണിന് എന്ത് വിഷമം വരുമ്പോഴും ആ ഭാര്യ അവനെ നോക്കും. ആ അതേമാതിരി ഭർത്താവിനെയും നോക്കണം. ആ
നീ പഠിച്ചാലാണോ കല്യാണം കഴിക്കണേ? പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടുമ്പോ അതേ സ്റ്റാൻഡേർഡുള്ള ഒരു നല്ല പയ്യനെ കിട്ടും. അപ്പൊ അപ്പം പഠിക്കാത്തോണ്ടാണ് പെണ്ണ് കിട്ടാത്ത? നീ എന്തിനീ ആവശ്യമില്ലാത്ത ഈ പ്രായത്തിൽ ചോദിക്കണേ? പോയിക്കോ പോയിക്കോ, പോയി കളിച്ച. എല്ലാരും പഠിച്ചിട്ടല്ലേ പെണ്ണ് കെട്ടുന്നു. പഠിച്ചില്ലെങ്കിൽ പെണ്ണൊക്കെ കെട്ടിയിരുന്നു. ലഞ്ച് മറക്കല്ലേ. ഇതാ ശരി എന്നാ, ഇന്ന് ഉച്ചക്ക് വരുമ്പോ ബിരിയാണി വാങ്ങിച്ചോണ്ടോ. ചേട്ടനെ കാണില്ലല്ലോ. ആ ഇപ്പൊ ചേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളു. ബിരിയാണി വാങ്ങിച്ചിരുന്ന ഏ ചേട്ടൻ റെഡി ആയിട്ടോ? ഞാൻ ബിരിയാണി കോരി വയ്ക്കാം. ഡ്രസ് കൂടി റെഡി ആയി ചേട്ടാ. ബിരിയാണി ഉണ്ടാണ് മതിയോ? കുറച്ചുകൂടി എന്താ, കുറച്ചുകൂടി കഴിച്ചോ. നല്ല ബിരിയാണി അല്ലേ? എപ്പോഴാ കേട്ടോ സിനിമയ്ക്ക് പോണ? നമ്മള് റെഡിയാവോ? റെഡി ആവട്ടെ ചേട്ടനെ. ആ ചേട്ടാ ഈ ഡ്രസ് ഇട്ടാ മതി. ഇത് വേണോ? ഇതിന്റെ കൂടെ പാന്റ് ചെയ്തിട്ടും കറുത്ത നീല വേണ്ട, കറുപ്പ് ഇട്ടാ മതി. അതാ ചേട്ടൻ നല്ല. അതാ ഇതിട്ടേ. ഓ ഈ ബട്ടൺസ് ഒക്കെ വേണോ വിരിക്കും? ഞാൻ തച്ചരാമേ വന്നിട്ട് ഉണ്ട്. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ടരാം. ഞാൻ ഡ്രസ് മാറി. ഇത് കൊള്ളാം കേട്ടോ, ഇത് മാറ്റണോ? ഇത് പിങ്കിലെ ഡ്രസ് ഇല്ലേ? ആ ചേട്ടൻ ഇന്നാളും വാങ്ങിച്ചു ഡ്രസ്, പുതിയതായിട്ട്. ആ അത് ഇടാം. ഓക്കെ ശരി. ഇത് മതി ചേട്ടാ. ഷോൾ ഇത് മതിയല്ലേ? ആ സാരി എടുക്കാമോ? ചെരുപ്പൊക്കെ ഇത് മതിയല്ലേ? കൊള്ളാല്ലേ? നമ്മള് മാച്ചോ മാച്ചോ അല്ലല്ലോ. കുഴപ്പമില്ല. പിന്നെ എനിക്ക് സിനിമയ്ക്ക് പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാം ഏട്ടാ, പ്ലീസ്. വാങ്ങിച്ചു തരണേ. നല്ല ഏട്ടാ, നമുക്ക് ഏത് സിനിമ കാണുമ്പോ? ഇന്നലെ ഇറങ്ങിയ പടം കണ്ടല്ലോ, അത് കാണാം. പോവാ നമുക്ക്, നമ്മള് പോയിട്ട് തിരിച്ചു വന്നേ. ഓ സൂപ്പർ പടമായിരുന്നല്ലേ. നല്ല രസമായിരുന്നു. നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് രസമായിരുന്നു. ഇനി ഇന്ന് നമുക്ക് കറങ്ങാൻ പോവാൻ പറ്റും. ചേന നാളെ വർക്കുണ്ടോ? നാളൊന്ന് ലീവ് എടുക്കോ. നമുക്ക് അമ്മയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഏ അമ്മയുടെ വീട്ടിൽ പോയി, അച്ഛൻ്റെ വീട്ടിൽ പോയി, പിന്നെ ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. എനിക്കൊരു ഉടുപ്പ് എടുക്കണം, കാര്യം മറ്റൊന്നൊരു കല്യാണം ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. നമുക്ക് പോയിട്ട് വരാവേ. നല്ല ഏട്ട, ചോറ് എടുക്കട്ടെ. മാമിയേ, ചെറുതിലെ പാചകമൊക്കെ അറിയാമോ? ഇതൊക്കെ ഉണ്ടാക്കാൻ ചെറുതിലെ ഒന്നും ഞാൻ അടുക്കള കണ്ടിട്ട് പോലും ഇല്ല. എന്നുവെച്ചാ എന്റെ പ്രായം. നിന്റെ പ്രായത്തിലൊക്കെ ഞാൻ കളിച്ചു നടക്കുമല്ലേ. അമ്മ വരും, അമ്മ വിളിക്കും, ചെമ്മന്തി മോളെ വാ വന്ന് വല്ലതും കഴിക്കുന്ന പറയും, ഓടിപ്പോയിരുന്ന് കഴിക്കും, കഴിച്ചിട്ട് പാത്രം വരെ അവിടെ ഇട്ടിട്ട് പോകും. അമ്മ ഉണ്ടാക്കാൻ അറിയത്തില്ല. എപ്പോഴാ പഠിച്ചത് പാചകമൊക്കെ? പാചകമൊക്കെ പഠിച്ചത് ഒരു പത്താം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക്. അതൊക്കെ ഇങ്ങനെ അടുക്കളയിലൊക്കെ കയറി അമ്മ പറയും, ആ ഉള്ളി ഒന്ന് പൊളിച്ചേ, തേങ്ങ ഒന്ന് ചിരണ്ടിട്ടാ എന്നൊക്കെ പറയും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. ഈ പാചകം നല്ലോണം അറിഞ്ഞാലേ കല്യാണം കഴിക്കാക്കുള്ളൂ. പിന്നെ അങ്ങനെയൊന്നുമില്ല, എനിക്ക് തന്നെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ അമ്മയുടെ കൂടെ നിന്നല്ലേ എന്തെങ്കിലുമൊക്കെ പഠിച്ചത്. അറിയാമായിരുന്നല്ലേ കുറച്ചൊക്കെ? കുറച്ചൊന്നും വെച്ചാൽ എന്തറിയാം, ചോറൊക്കെയാണ് അറിയാം, ഒരു മെഴുക്കുപുരട്ടി അറിയാം, അത്രയൊക്കെ അല്ലേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. അപ്പോഴേ ഈ മീൻകറി വെക്കണേ എങ്ങനെയാ? മീ നിനക്ക് എന്താ പറ, ചുമ്മാ അറിഞ്ഞാൽ. മീൻകറി മീനിട്ട് അങ്ങോട്ട് വെക്കും. മാമി കളിക്കല്ലേ എന്റെ ചേരുവകള്. ഞാൻ തന്നെ ഒരുവിധം പഠിച്ചു വരുന്നതേ ഉള്ളു. ഞാനേ ഏട്ടൻ മീൻ മേടിച്ചോണ്ട് വരും. അപ്പൊ ഏട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, ഏട്ടാ ഈ മീൻ എങ്ങനെ വെക്കണം എന്ന് ചോദിക്കും. അപ്പൊ ഏട്ടന് ഇഷ്ടമാണ്, ചിലപ്പോ തേങ്ങ അരച്ച് വെക്കാൻ പറയും, അല്ലെങ്കിൽ മുളകിട്ട് വെക്കാൻ പറയും. ഏട്ടൻ ഏട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് വെക്കും. എന്നാൽ ഏതെങ്കിലും ഒരു മോഡൽ പറഞ്ഞ
അതൊക്കെ ഭയങ്കര പാടാ, പൊയ്ക്കേ ഇവിടുന്ന് പോടാണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഏറ്റവും എളുപ്പം ചിക്കൻ കറി പറഞ്ഞ. പിന്നെ ചിക്കൻ കറി ഭയങ്കര എളുപ്പാ, നീ ഒന്ന് എഴുതിട്ട് പൊയ്ക്കേ. മാമി അത് പറഞ്ഞ പ്ലീസ്, അത് എനിക്ക് സ്കൂളിൽ പറയാനല്ലോ. അല്ലേ സ്കൂളിൽ നീ പറയണ്ട, എനിക്ക് തന്നെ അറിയത്തില്ല തക്കളി ചിക്കൻ കറി ഒന്നും നന്നായിട്ട് വെക്കാൻ. ഞാൻ നിന്റെ അമ്മയോടും ഒക്കെ ചോദിച്ചിട്ടല്ലേ ഇവിടെ വന്ന് വെക്കുന്നത്. എന്നാ പിന്നെ ഇതൊന്നും വേണ്ട, ഏറ്റവും എളുപ്പമുള്ളൊരു കറി പറഞ്ഞ. നിനക്ക് ഇപ്പൊ സ്കൂളിൽ പോയി പറയാനല്ലേ, അല്ല ചമ്മന്തി അരക്കെന്ന് പറയുന്നു. ആ അത് കൊള്ള, അത് പറഞ്ഞ. അതാ അമ്മ ഞാൻ മര്യാദക്ക് പറഞ്ഞത്. ആദ്യം തേങ്ങ എടുക്കണം. എത്ര എണ്ണം? നിങ്ങൾ ആകെ എത്ര പേരുണ്ട്? മൂന്ന് പേര്. അപ്പം ഒരു തേങ്ങയുടെ ഒരു മുറി മതി. മുറി പിന്നെ ഒരു മിനിറ്റ് ഇളക്കണോ? വേണ്ട വേണ്ട, നീ നീ ഇളക്കണ്ട, നീ അവിടെ മിണ്ടാതെ നിന്നാ മതി. പിന്നെ കുറച്ച് ഉള്ളി എടുക്കണം. ഉള്ളി എത്ര എണ്ണം? ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഉള്ളി കൂടുതൽ ഇട്ട ടേസ്റ്റ് കൂടും. ആ ഉള്ളി എടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ്. ആ ഉപ്പും, ഉപ്പ് കുറെ ഒന്നും വാരി ഇടല്ലേ. ഉപ്പും പിന്നെ മുളക് പൊടി, മുളക് പൊടി ആ കുറച്ച് മുളക് പൊടി. മറ്റേ പുളി ഇല്ലേ, വാളൻപുളി, നമ്മൾ തിന്നുന്ന പുളി, അത് കുറച്ചിടണം. ഇതും കൂടി ഇട്ടിട്ട്, ഇത്തിരി ഇട്ടിട്ട് നല്ല നമ്മുടെ അമ്മയില്ലേ, അമ്മയിലിട്ട് നന്നായിട്ട് അരക്കണം. നിനക്കിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല ഇതെല്ലാം പഠിച്ചു നോക്കണ്ടേ. ഇപ്പൊ വലുതാകുമ്പോ ഇപ്പൊ ഇപ്പൊ നീ പാചകം പഠിക്കാനുള്ള സമയമാണോ അതോ സ്കൂളിലെ പഠിക്കാനുള്ള സമയമാണോ? മര്യാദക്ക് പോയി സ്കൂളിലത്തെ പഠിച്ചോ. നിന്റെ ഡാഡി പറയണ എന്താന്നറിയോ, നല്ലു വന്നതിന് ശേഷം നീ ഇവിടുന്ന് ഇറങ്ങണില്ലെന്നാ. പരീക്ഷക്ക് എങ്ങനെ മാർക്ക് പറഞ്ഞ നിന്റെ ഡാഡി പിടിച്ചേ നിന്നെ കെട്ടിച്ചു വിടും. ഞങ്ങളെന്നേ ബാങ്കിൽ പോയിട്ട് വരാം. തക്കളിമോള് സ്കൂളിൽ വിട്ട് വരുമ്പഴേ യൂണിഫോം മാറ്റിട്ട് അവക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണേ. മേലെ കഴുകിയിട്ടേ കഴിക്കാൻ കൊടുക്കാവൂ. പോയിട്ട് വരാം. പൈസ ഒക്കെ കൂടിയപ്പോ ബാങ്കിൽ കൊണ്ടിടാൻ പോണം. വല്ലവന്റെയും പൈസയാ കുടുംബശ്രീയുടെ. ഡ്രസ് മാറ്റിട്ട് മേലെ കഴിഞ്ഞിട്ട് ഓടിവാ, ഇവിടെ വന്ന് ചായ കുടിക്കാം. അവിടെ ഡാഡി അമ്മയില്ല, ഒരു ബാങ്കിൽ പോയിരിക്കുക, വരാൻ താമസിക്കും. മാമി എനിക്ക് കുറച്ച് ഹോംവർക്ക് എഴുതാണ്ട്. ആ എഴുതിക്ക്, ഇവിടെ ഒന്ന് ചായ കുടിച്ചിട്ട് പോയിക്കോ. വേണ്ട, അവിടെ പഴമൊക്കെ എളുപ്പമുണ്ട്, ഞാൻ അത് വെച്ചോളാം. വേണ്ടേ അപ്പം? വേണ്ടാമി. പിന്നെ നല്ലോണ്ട് അടുത്തൊന്ന് വരാൻ പറയോ. അവളങ്ങോട്ട് പറഞ്ഞു, ഞാൻ അവളും കൂടെ ഇരുന്ന് എഴുതിക്കോളാം. ശരി, വരാൻ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞുവിടാം. ഒരു കാര്യമില്ല, നിങ്ങൾ എങ്ങനെയല്ലോ ഉണക്കെ ചോദിക്കണം, കിട്ടൂലെന്ന് അറിയാലോ. ഇനി അങ്ങനല്ല, തരാന്ന് പറഞ്ഞല്ലോ, വേറെ നോക്കാന്ന് പറഞ്ഞില്ലേ? നോക്കാന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ പറഞ്ഞാണല്ലോ നോക്കാം. നമ്മുടെ കയ്യിൽ എന്തിരുന്നിട്ടാ ഈട് കൊടുക്കാൻ? ചുമ്മാ കിട്ടണ ലോണ് നമ്മൾ എടുക്കുക, ലോണ് നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി തന്നെ. മാനേജരെ, എന്ത് സ്നേഹമുള്ള മനുഷ്യനാ, നമ്മള് പാർട്ടിക്കാർ പോയോണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കയ്യാൻചെടി, കയ്യാണിച്ച രണ്ട് ഇങ്ങോട്ട് നീങ്ങി നല്ലൂടെ വന്നേ. കയ്യാണിച്ചെടി നല്ലൂടെ കയ്യാണിച്ചേ. അടുക്കളയുടെ കോലം ഇതൊക്കെ എന്ത് കൊട്ടമാണ്? നീ ഹോംവർക്ക് എഴുതാന്നോണ്ടെന്ന് പറഞ്ഞല്ലേ ജമന്തി എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ. ഹോംവർക്ക് ഇതാണ്, ഇതിനൊക്കെ ഇനി എന്ത് ഇങ്ങനെ ചെയ്യാൻ പാടുമോ? ആര് പറഞ്ഞു?
എങ്ങനെയുണ്ട്? ഇതേ വളത്ത് ദോഷമാണ്, വളത്ത് ദോഷം. ഈ പെണ്ണിനെ നീ പഠിപ്പിച്ച് പഠിപ്പിച്ച് പാഴാക്കി വെച്ചേക്കാണ്. സമാധാനമായി നിനക്ക്? തള്ളമാരാണ് പെങ്കൊച്ചിങ്ങളെ അഭിനയം പണ്ടൊക്കെ നല്ലതായിരുന്നു, ഇപ്പൊ കുറച്ചോറാണോ എന്ന് സംശയം. അയ്യോ, നീ നോക്കിയോ, ഇനി ആ കൊച്ചിന്റെ മനസ്സിൽ കല്യാണം എന്നുള്ള ചിന്ത ഉണ്ടാവൂല, അടുക്കളയിൽ കയറി പാചകം ചെയ്യാനുള്ള ചിന്തയോ ഉണ്ടാവൂല. അത്ര പെർഫോമൻസ് ആയിരുന്നു. എനിക്കിപ്പോ ഇപ്പൊ കല്യാണം അല്ലേലോ, എപ്പോഴേലും കല്യാണം ആലോചിക്കല്ലോ. ഇപ്പൊ ഡാഡി പോലും ഇത്രക്ക് ദേഷ്യമുള്ള ചെറുക്കൻ വേണ്ട, ഇപ്പൊ പറഞ്ഞില്ല എന്ന് പറയാം കേട്ടല്ലോ. എനിക്ക് ഒരുപാട് ഹോംവർക്ക്. കൈ കാണിച്ച്, കൈ കാണിക്കാൻ. ഡാഡി ശരി, ഞാൻ പോണേ.